ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ ക്ലബ്. നമ്മൾ ഇന്ന് കളിച്ചു നോക്കാൻ വേണ്ടി പോകുന്നത് ഗോഡ് ഓഫ് വാർ. ആൻഡ് ഗിവ് മീ എ ഗോഡ് ഓഫ് വാർ മോഡ്, സോ ലെറ്റ്സ് ഹോപ്പ് ഇൻടു ഇറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നാല് ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി ഉള്ളത്. നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് ഗിവ് മീ ഗോഡ് ഓഫ് വാർ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഈ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല. അപ്പം നമ്മളിപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ എൻ്റെ ക്രാറ്റോസിൻ്റെയും എല്ലാ സാധനവും ഉണ്ട്. ആക്സ്, വെസ്റ്റ്, എല്ലാ കുന്തും ഉണ്ട്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം, ഇപ്പം നിങ്ങളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തതിനെ ഇപ്പോൾ ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല. അവനൊരു തോല് പോലത്തെ സാധനം ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവുക, പുറന്നുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാകാൻ കാരണം നമ്മൾ ന്യൂ ഗെയിം പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടാണ്. അത് സെലക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഗോഡ് ഓഫ് വാർ എന്ന് പറഞ്ഞ ഗെയിം ഇതുവരെ ഇങ്ങനെ കളിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ, ഇത് 2018 PC-യിലും PlayStation 4-ലും റിലീസായ ഒരു ഗെയിമാണ്. ഫസ്റ്റ് പ്ലേ സ്റ്റേഷനിൽ, എന്നിട്ട് PC-യിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഗെയിം എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വാർ എന്ന് പറഞ്ഞ സീരീസ് പണ്ട് പണ്ടേ ഉള്ളൊരു സീരീസ്. ഞാൻ ചെറുതിൽ ഗോഡ് ഓഫ് വാർ 1 PlayStation 2-ൽ കളിച്ചു, 3 ഗോഡ് ഓഫ് വാർ 2 എല്ലാം കളിച്ചു. അതിന് ശേഷമാണ് ഇത് കളിച്ചത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാസം എൻഡിലാണ് PC-യിൽ ഗോഡ് ഓഫ് വാർ റാഗ്നാരോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഗെയിം പ്ലേ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രേറ്റോസിടെ മരമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിസിക്സ്, ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്, നല്ല ഗെയിം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയും ആ ഫ്ലോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഗെയിം പ്ലേയും റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാണാനായിട്ട് കഴിയും സോഡും ഉണ്ട്, ആക്സും ഉണ്ട്. പക്ഷെ നമ്മൾ സാധാരണ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സോഡ് ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റോറി ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു സാധനം. പക്ഷെ ന്യൂ ഗെയിം പ്ലസ് അടിച്ചുകൊണ്ട് ആ ഒരു സാധനം ഇപ്പോൾ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ 2 യൂസ് ചെയ്യും. ഈ ഗെയിമിൻ്റെ എല്ലാ ഗ്രാഫിക്സും എനിക്ക് ഇഷ്ടം. പക്ഷേ ആ വാട്ടറിൻ്റെ ഫിസിക്സ് കുറച്ചൊരു ഇഷ്യൂ ഉണ്ട്. ഇറ്റ്സ് ഫൈൻ, ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. പക്ഷേ ചെറിയൊരു കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ തോന്നിയൊരു പ്ലേസ് ആയിരുന്നു. പക്ഷേ അത് റാഗ്നാരോക്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഗെയിം ഇറങ്ങിയ ടൈം അതിൽ അത് കാര്യമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മോനെയും കൂട്ടിയിട്ട് ഹണ്ടിങ്ങിന് ഇറങ്ങിയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സംഭവം വെച്ച് കഴിഞ്ഞാൽ വാട്ട് അപ്പുറത്തുള്ള. അപ്പോൾ ഇവർ ഈ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്റ്റോറിയിൽ ഡ്രൈവൺ ആക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ നൈസ് ഫ്ലോ, നൈസ് സ്റ്റോറി, നൈസ് ഫിസിക്സ്, നൈസ് ഗെയിം പ്ലേ, എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം. ഞാൻ ഈ ഗെയിം മൾട്ടിപ്പിൾ, ഞാൻ കുറേ ഗെയിം വീണ്ടും വീണ്ടും കളിച്ചിട്ടുണ്ട്. അതിൽ പെട്ടൊരു ഗെയിമാണിത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെ മോനെയും കൂട്ടിയിട്ട് ആ കാണുന്ന ഡിയറിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന തീരണ്ടേ. ഗ്രാഫിക്സ് എന്താ, ആ ഡീറ്റെയിലിംഗ് എന്താ, അതിലാന്ന് കാര്യം. അടി വേണമല്ലേ, അത് ലെവൽ 7 ഉണ്ടാകുന്ന ഇത്ര ഹാർഡ്. നിങ്ങൾ കാണാൻ കഴിയും എൻ്റെ കയ്യിൽ കുറേ കോംബോ ഉണ്ട്. കാരണം ഓൾറെഡി എൻ്റെ വെപ്പണം മാക്സ് ആണല്ലോ. അപ്പം എല്ലാ കോംബോവും എല്ലാ ഫൈറ്റും. നല്ല അരങ്ങ കളിക്കാൻ, നല്ല അരങ്ങ. മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അഗ്രഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അങ്ങനത്തെ ഗെയിം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഗെയിം എന്താ ഇഷ്ടപ്പെടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കിട്ടാൻ കുറച്ച് പണിയുണ്ട്, ഇടക്ക് ഗെയിമിന്ന് പോകും. അപ്പം ഇപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് സാധാരണ ആക്സ് മാത്രമേ ഇപ്പോൾ കൈമിൽ ഉണ്ടാവും. അതുകൊണ്ട് ആക്സ് മാത്രമേ യൂസ് ചെയ്യുന്നു. കുറേ ആനിമേഷൻസ് ഉണ്ട് ഈ ഗെയിമിൽ. നമ്മളെ റാഗ്നാരോക്കിൽ വരുന്ന ടൈം, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ വരുന്ന ടൈം, അതിൽ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ എന്താ പറയുക, നമ്മൾ ഷീൽഡ് ഉണ്ട് ഇതിൽ, ഷീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഷീൽഡ് നമുക്ക് വേറെ വാങ്ങാനും അതിലേ വൃത്തി ആഡ് ചെയ്യാനൊക്കെ കഴിയും. ഇതിൽ ആ ഒരു സംഭവങ്ങളില്ല. കാരണം ഒരു ഗെയിമിൻ്റെ നെക്സ്റ്റ് പാർട്ടാകുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവണമല്ലോ. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതിപ്പം നിസാരം, ഞാൻ ചത്തിട്ടൊന്നുമില്ല കേട്ടാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈട് ഏടിയും കൂടി കുറച്ച് വില്ലൻസ് വരാനുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആക്സ് അല്ലേ യൂസ് ചെയ്ത്, ഈ പ്രാവശ്യം നമുക്ക് ക്രേറ്റോസിൻ്റെ ചെയിൻ ഓഫ് ഒളിമ്പസ് സോഡ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യും. ഓക്കെ, സാധാരണ ഈ റോഗേഴ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇത്ര എഫേർട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഡിഫിക്കൽട്ടി മാക്സിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര പണി. ഇതിലും കുറേ കോംബോയും കാര്യങ്ങളൊക്കെയുണ്ട്.
ഒരു സംഭവം കണ്ടു, ഒരു സംഭവം കണ്ടു, നോക്കിയാ 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 ഓക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടാ അതിൻ്റെ അതിൻ്റെ അടുക്ക് വേറെ തന്നെ അടി കൊണ്ട്, ഞാൻ ഉദ്ദേശിച്ച ആക്കല്ല കൊണ്ട്. ഇത് വല്ല ഹാർഡായിട്ടും എനിക്ക് തോന്നുന്നില്ല എടാ. ഞാനെന്ത് എടുക്കുന്നു, കുറച്ച് ഹാർഡുണ്ട് കേട്ടാ. വീട് തന്നെ സ്പാർട്ടർ റേസ് അടിക്കേണ്ട അവസ്ഥയാണ്. മൂന്നടി കൂടിപ്പോയാൽ മൂന്നടി, അതിൻ്റെ ഉള്ളിൽ ചാവും ഡ്രോഗറിൻ്റെ മൂന്നടിക്കുന്ന ചാവും. കുറച്ച് ഡിഫിക്കൽട്ടി തന്നെയാണ്, പണിയുണ്ട്. ഡോഡ്ജും ഷീൽഡൊന്നും യൂസ് ചെയ്യാതെ കളിച്ചില്ലെങ്കിൽ എന്തായാലും ബേഞ്ചാവും. നമ്മൾ നമ്മളെ മാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനല്ല വന്നിനി, നിങ്ങൾക്ക് ഈ ഗെയിം പി സിയിൽ കൺട്രോളറിലും കളിക്കാം. എൻ്റെ ഗെയിം കൺട്രോളർ ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വയേർഡും ഉണ്ട്, ഒന്ന് വയർലെസ്സും ഉണ്ട്. സാനക്ക് കീബോർഡും മൗസും ശരിയാവും. അപ്പം നമ്മളെ മാനിനെ നമ്മൾ കൊന്നിട്ടുണ്ട്, നമ്മളെല്ലാം നമ്മളെ മോൻ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇൻറ്ററാക്ഷൻ കാണാൻ വേണ്ടി കഴിയും. എനിക്ക് പേടിയാണ്, കാരണം ഫസ്റ്റ് ടൈം ഇതുവരെ ഒരു ജീവിനെയും കൊന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്രേറ്റോസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഉണ്ട് അമ്മ പറയുന്നുണ്ട്. ഐ ക്യാൻഡ് എന്ന് പറയുമ്പോൾ ക്രേറ്റോസ് സപ്പോർട്ട് ചെയ്ത് എന്തായാലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സീനാണ് അവർ കാണാൻ. നമ്മൾ അട്രിയാസിൻ്റെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും അച്ചക്കൻ ഇതൊരു ഒന്നിനെ കൊന്നിട്ടൊന്നും ഉണ്ടാവില്ല, ചെറിയൊക്കെ അല്ലേ. അണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നിനെ വെടി വെക്കാം, ചാമടി കിടക്കുമ്പോൾ ഇതിനെ കൊല്ലാൻ വേണ്ടി കഴിയും. ശ്രേയ അപ്പോൾ ഇടിയാന്ന് അടുത്ത സീൻ നോക്കിയേ. ഇപ്പോൾ ഒരു വ്യാപ്ലം വരും, ഇപ്പോൾ ഒരാൾ വരും നോക്കിയേ. അത് വന്ന് അപ്പോൾ വേഗം കത്തിയെടുത്ത് കൊടുക്കാൻ കഴിയും. ഇത്രയും വല്ല സാധനത്തിൽ ഇനി ഇതിനെ കൊല്ലണം. നമ്മളിപ്പോൾ നോർമലി ഹാർഡിലും കളിക്കുന്നതെങ്കിൽ ഇത് സിമ്പിളാണ്. നീ മാക്സിമം ഹാർഡ്നെസ്സിൽ എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. എല്ലാ വെപ്പണും എല്ലാ എബിലിറ്റി യൂസ് ചെയ്ത് വേഗം തീർക്കാം നമുക്ക്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡോഡ്ജും ഷീൽഡും യൂസ് ചെയ്യാമെങ്കിൽ കളി വളരെ സിമ്പിളായിരിക്കും. അധികം ആൾക്കാരും ഡോഡ്ജും ഷീൽഡും ഒന്നും കറക്റ്റ് യൂസ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഈ ഗെയിം കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നത്. നമ്മൾ എല്ലാ എനിമിക്കും ഒരു പാറ്റേൺ ഉണ്ടാവും, ആ പാറ്റേൺ ഇപ്പോൾ മനസ്സിലായില്ല. ഈ എനിമി കൂടിപ്പോയാൽ അഞ്ചടി അതേ അടി ഒപ്പരടിക്കും. ഇതേപോലെ നമ്മൾ അനലൈസ് ചെയ്യണം. ആ അനലൈസ് ആയി നമ്മളെ മച്ചാനിപ്പം ഏകദേശം ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്. അല്ല ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടലോ, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് മേലെയായിട്ട്. ഓക്കെ നമ്മുടെ ഫസ്റ്റ് ബോസിനെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ബോസായിട്ട് തോന്നും, പക്ഷേ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് മൂന്ന് നാലെണ്ണം ഒപ്പരും, രണ്ട് മൂന്നെണ്ണം പേര്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടമായെന്ന് വരുന്നു. ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളും എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഐ എം സൈനിങ് ഔട്ട്. AQ13 ഗെയിമർ.